നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റിയ രണ്ട് സൂപ്പർ ഡ്രിങ്ക്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോഴും കഴിക്കേണ്ട ഒരു ഡ്രിങ്കും അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കുമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഡ്രിങ്കിന് മറ്റൊരുപാട് ഗുണങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ആയിട്ടും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാനുമായിട്ട് വീഡിയോ കാണാം. ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറുവപ്പട്ട പൊടിച്ചത്. കറുവപ്പട്ട ബി പി കുറയാൻ സഹായിക്കും, കൊളസ്ട്രോൾ കുറയാനും നല്ലതാണ്. നല്ല രീതിയിൽ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഇത് കാരണമാകും. വെയിറ്റ് ലോസിന് ഇത് നല്ല ഒരു മാർഗം തന്നെയാണ്. ഇനി വേണ്ടത് തേനാണ്. തടി കുറയുന്നതിന് കാരണമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തേൻ കാരണമാകും. ചെറു ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ തേൻ ഉപയോഗിക്കാവൂ എന്ന് മാത്രം. ഇനി അവസാനമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിലെ കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ അര സ്പൂൺ അളവിൽ തന്നെ കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് കുറഞ്ഞ തീയിൽ തന്നെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടാം. ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് മുക്കാൽ ഗ്ലാസ് വെള്ളമായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. അതുവരെ തിളപ്പിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ളം ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്ത് അതേ ഗ്ലാസ്സിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അളവിലുണ്ടായ മാറ്റം നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് എന്നുള്ളത് മുക്കാൽ ഗ്ലാസ് ആയിട്ടുണ്ട്. കാൽ ഗ്ലാസ് വെള്ളം വറ്റിച്ചു. ഇനി നമുക്കിതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു സ്പൂൺ അളവിൽ തന്നെ തേൻ ചേർത്ത് കൊടുക്കണം. വെള്ളം ചെറുതായിട്ട് ചൂടാറിയ ശേഷമാണ് തേൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഏലക്കയാണ്. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും, അങ്ങനെ ഇത് വെയിറ്റ് ലോസിന് കാരണമാകും. ദഹന പ്രക്രിയ ശരിയായി നടക്കാനും ഏലക്ക നല്ലതാണ്. ഈ ഏലക്ക നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ചെറുതായി മാത്രം ചതച്ചെടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളത്തിന് നാലോ അഞ്ചോ ഏലക്ക മാത്രം മതി. ഇനി ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. നമ്മളിവിടെ ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് കുറച്ചു നേരം മാറ്റിവെക്കണം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത്. ദിവസവും ഇത് കുടിക്കാനായിട്ട് സാധിക്കും. ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഡ്രിങ്കും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഡ്രിങ്കുകളും വളരെ സൂപ്പർ എഫക്റ്റീവ് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ആദ്യത്തേത് ഏലക്ക കൊണ്ടുള്ള വെള്ളമാണ്. രണ്ടാമത്തേത് കറുവപ്പട്ട കൊണ്ടുള്ള വെള്ളവും. ഏലക്ക കൊണ്ടുള്ള വെള്ളം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്, സാധാരണ വെള്ളം കുടിക്കും പോലെ തന്നെ. അപ്പോൾ ഈ വെള്ളം ഒരു കുപ്പിയിൽ നിറച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. കറുവപ്പട്ട കൊണ്ടുള്ള ഡ്രിങ്ക് രണ്ടു നേരം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. രാവിലെ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപ് ഇത് ആദ്യം കുടിക്കുക. രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുൻപും ഇത് കുടിച്ചിട്ട് കിടക്കുക. വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഈ ഡ്രിങ്കും. അപ്പോൾ രണ്ട് ഡ്രിങ്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.